ദിവസത്തിന്റെ ആരംഭം എപ്പോഴത്തെയും പോലെ നഗരത്തിന്റെ ശബ്ദത്തോടുകൂടി ആരംഭിച്ചു. റോട്ടിൽ വണ്ടികളൊക്കെ എപ്പോഴും പോലെ ഓടിക്കൊണ്ടിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ജനങ്ങൾ ഓഫീസിലേക്കും പോയിക്കൊണ്ടിരുന്നു. ജനങ്ങളുടെ മനസ്സിലൊരു സമാധാനമുണ്ടായിരുന്നു. അതായത്, നല്ല വെയിലിനു ശേഷം മേഘങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഇത് കാരണം വെയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി. പറയണമെങ്കിൽ ജനങ്ങൾ സന്തോഷത്തോടെ ആയിരുന്നു. പക്ഷെ അവരുടെ സന്തോഷം ഒരുപാട് നേരം നീണ്ടു നിന്നില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നു, അവർക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതായത്, എന്ത് പ്രശ്നമാണ് അവരെ നോക്കി വരാൻ പോകുന്നതെന്ന്. പിന്നെ അവർക്ക് ഇക്കാര്യവും അറിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളാണെന്ന്. ആകാശത്തിൽ നിന്നും ഇടിയിടിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. പക്ഷെ ആ ശബ്ദങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പക്ഷിയുടെ കരയുന്ന ശബ്ദവും കേട്ടു തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ശബ്ദം മേഘങ്ങളുടെ ശബ്ദമാണോ, അതോ മേഘങ്ങളുടെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ, ഒരുപക്ഷെ അത് നമ്മുടെ കണ്ണിൽ കാണാതെ കരയുന്നുണ്ടോ എന്ന്. ഈ ശബ്ദം കാരണം ജനങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് ആകാശത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആകാശത്തു നിന്നും പെട്ടെന്ന് ഒരു രൂപം അവരുടെ കണ്ണിൽ പെട്ടത്. അതിന് രണ്ട് ചിറകുകളുണ്ട്. ആ രൂപം വളരെ ശബ്ദത്തോടെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പല്ലുകൾ വളരെ വെളുത്ത നിറമുള്ളതായിരുന്നു. അതൊരു പക്ഷിയാണോ അതോ മൃഗമാണോ, ഇത് ആപത്തായതാണോ അതോ നല്ലതാണോ, ഇതൊന്നും തന്നെ ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എത്രയും പെട്ടെന്ന് തന്നെ കിട്ടാൻ പോകുന്നു. പറന്നുകൊണ്ടിരുന്ന ആ രാക്ഷസൻ പെട്ടെന്ന് റോട്ടിൽ നിന്നും ഒരാളെ പൊക്കിയെടുത്തു. ജനങ്ങളൊക്കെ ശബ്ദമുണ്ടാക്കി ഓടാൻ തുടങ്ങി. അവരവരുടെ ജീവൻ രക്ഷിക്കാനായി വളരെ വേഗതയോടെ ഓടി. ആർക്കും തന്നെ പൊക്കിക്കൊണ്ടുപോയ ആ മനുഷ്യന് എന്തു പറ്റിയെന്ന് അറിയാൻ പറ്റിയില്ല. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരവും പെട്ടെന്ന് തന്നെ കിട്ടി. അവന്റെ എലുമ്പുകൾ മാത്രം താഴേക്ക് വീണു. അപ്പോഴാണ് ആ രാക്ഷസന്റെ ശബ്ദം കേട്ടത്. എല്ലാവർക്കും ഒരു തവണ വരും, എല്ലാവർക്കും ഒരു തവണ വരും. ചില പേർ ഇന്ന് മരിക്കും, ചില പേർ നാളെ മരിക്കും, പക്ഷേ എല്ലാവർക്കും ഒരു തവണ വരും. എന്റെ വയറ് നിറയുന്നവരെ നിങ്ങളുടെ പ്രാണം പോയിക്കൊണ്ടിരിക്കോ. എല്ലാവർക്കും കിട്ടും, പണി കിട്ടും. ഇന്ത്യൻ പോലീസ് എപ്പോഴും താമസിച്ചാണ് വരുന്നത്, പക്ഷെ ഇത്തവണ നേരത്തെ തന്നെ എത്തി. പോലീസിന്റെ ഒരു ടീം ആ രാക്ഷസനെ ഉന്നം വെച്ചു. പോലീസിന്റെ തോക്കിലുള്ള തോട്ടകൾ തീരുന്നതുവരെ ആ രാക്ഷസനെ ഉന്നം വെച്ചു. പക്ഷെ അതുകൊണ്ട് യാതൊരു ഫലനും ഉണ്ടായില്ല. അവർ ചുട്ടതുകൊണ്ട് ആ രാക്ഷസന് ഒന്നും തന്നെ സംഭവിച്ചില്ല. ഒരേ ഒരു ഉണ്ട മാത്രം അതിന്റെ കഴുത്തിൽ പെട്ടു. അതുകൊണ്ട് അതിന് ചെറുതായിട്ട് നീല നിറത്തിൽ രക്തം വന്നു. അതുകൊണ്ട് അതിന് ഒന്നും സംഭവിച്ചില്ല. വീണ്ടും ഒരു പ്രാവശ്യം അത് ശബ്ദമായിച്ചിരിക്കുന്നത് എല്ലാവരും കേട്ടു. തോക്ക് കൊണ്ട് വെടിവെക്കുന്നു. മനുഷ്യന്മാർ നിങ്ങളൊക്കെ ഒരു മണ്ടന്മാർ തന്നെയാണ്. നിങ്ങൾ ഏത് ആയുധം ഉപയോഗിച്ചാലും എനിക്ക് മരണം സംഭവിക്കില്ല. ഇത് പറഞ്ഞിട്ട് ആ രാക്ഷസൻ പ്രേതം താഴേക്ക് വന്നു. രണ്ട് പോലീസുകാരെ അതെടുത്തു കൊണ്ടുപോയി. കുറച്ചു സമയത്തിനു ശേഷം അവരുടെ എലുമ്പുകൂടുകൾ താഴേക്ക് വീണു. ഈ സംഭവം കണ്ട് സ്പെഷ്യൽ ഡിഫൻസ് കമ്മീഷൻ കമ്മിറ്റി മീറ്റിംഗ് ഏർപ്പാട് ചെയ്തു. അതിൽ ഡിഫൻസ് മിനിസ്റ്റർ, ആർമി ജനറൽ, ചീഫ് പോലീസ്, പിന്നെ വീണ്ടും ചില എക്സ്പേർട്ടുകൾ അതിൽ പങ്കേറ്റു. ജെന്റിൽമാൻസ്, എനിക്ക് എല്ലാ ഇൻഫർമേഷനും കിട്ടിയിട്ടുണ്ട്. പ്രഥമർ ജീന്റെ അടുത്ത് നിന്ന് എനിക്ക് എല്ലാ പെർമിഷനും കിട്ടിയിട്ടുണ്ട്. അതായത്, ഈ പ്രേതത്തിനെ കൊല്ലാൻ വേണ്ടി ഏത് ആയുധമുണ്ടെങ്കിലും നമുക്ക് വേഗം കിട്ടുമെന്ന്. ഈ പ്രേതത്തിനെ കൊല്ലാൻ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കണോ അത് ഞാൻ തീർച്ചയായിട്ടും എടുത്തോളാം. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിഷമിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഈ പ്രശ്നം തീർവ് കാണാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സർ, ആദ്യം ഞാൻ ഒരു കാര്യം ക്ലിയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. അതായത്, എന്റെ ആർമി പീപ്പിളൊക്കെ ഈ പ്രയത്നെടുത്ത് നന്നായിട്ട് അടികൂടിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അത് നിങ്ങൾ കൊണ്ട് പറ്റും. ആ സർ, പറയൂ, എന്താണ് ആ കാര്യം? അതെ സർ, ഞങ്ങൾ എല്ലാവരും തൂക്കുകൊണ്ട് അതിന്റെ മേലെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒരു കൊണ്ട് അതിന്റെ കഴുത്തിൽ അടിപെട്ട് നീല കളർ ചോര വന്നിരുന്നു. അതായത് നീല കളർ ചോര. അതായത്, ഈ മൃഗത്തിന് ഒരു ബാധിപ്പ് ഏർപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് അതിന്റെ കഴുത്തിലാണുള്ളത്. വിഷമിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പോലീസിന് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത് ആകാശത്തിലാണുള്ളത്. അതിന് നമുക്ക് എയർഫോഴ്സ് ആണ് ആവശ്യം. നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെടുത്ത് പറയാം. ആ സർ, പറയൂ. ഒരു കാര്യം വെക്കണ്ട, പറഞ്ഞോളൂ. സർ, എന്റെ ജവാന്മാരിലെ ഒരാൾ എന്തു പറഞ്ഞു വെച്ചാൽ, അതിന്റെ മേലെ തോക്ക് വെടിവെച്ചപ്പോൾ അത് വളരെ എളുപ്പമായിട്ട് ഇവരെടുത്ത് പോരാടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേഘങ്ങൾ ക്രോസ് ചെയ്യുമ്പോഴാണ് ആ ഗുണ്ട് അതിന്റെ കഴുത്തിൽ അടിപൊട്ടിയത്. ഇത് മൂലമായിട്ട് നമുക്കൊരു കാര്യം തെളിവായിട്ട് അറിയുന്നുണ്ട്. ഇതിനങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് അതിന്റെ കഴുത്ത് ഭാഗത്തിലാണ്.
അതായത് മേഘത്തിലിരിക്കുമ്പോൾ അതിനെ കണ്ണു കാണില്ലെന്ന് തോന്നുന്നു. ആദ്യം ഇതിന് നമ്മൾ ഒരു വഴി കണ്ടെടുത്തണം. അതെങ്ങനെ വെച്ചാൽ ആദ്യം ഇതിനെ നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകണം, പിന്നെ രണ്ടാമത്തേത് പിന്നെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലുള്ളവരെല്ലാവരെയും ക്ലിയർ ചെയ്യണം. എന്നാലേ ഏതൊരു ജീവന് ആപത്തുണ്ടാവാതിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്യാം, അതായത് നോർത്ത് ഈസ്റ്റ് ഏരിയ എല്ലാം കാര്യമായിട്ടുണ്ടാവണമെന്ന്. പിന്നെ നിങ്ങൾ ഇതിനെ നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനും എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. അതെന്താ സാർ? ജനറൽ സാർ, ഈ മൃഗം വല്ലാതെ ആപത്താണ്, പക്ഷെ അതിനൊരു കുറവുണ്ട്. അതാരും കണ്ടെത്തിയിട്ടില്ല. അതെന്താ വെച്ചാൽ അതിൻ്റെ ഈഗോ ആണ്. അത് നിങ്ങളും കേട്ടിട്ടുണ്ടാവും, പോലീസുകാരൊക്കെ മക്കാറാക്കി. അതുപോലെ നമ്മൾ അതിനെ കളിയാക്കണം, എന്നാലേ നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പോലീസ് ആ രാക്ഷസ പ്രേതത്തിന് ഒരു സ്പീക്കർ വെച്ച് വാർണിംഗ് നൽകി. സ്പീക്കറിൽ നിന്നും ശബ്ദം വന്നു. രാക്ഷസ പ്രേതമേ, എല്ലാവർക്കും ഒരു തവണ വരുന്നീ പറഞ്ഞല്ലേ, ആ തവണ നിണക്കം വന്നു. ഇപ്പൊ ഞങ്ങളുടെ സൈന്യ കൂട്ടം നോർത്ത് ഈസ്റ്റിലുണ്ട്. ആ സൈന്യത്തിനടുത്തേ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടിട്ട് രാക്ഷസ പ്രേതം ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, നന്നായിട്ട് തമാശ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സൈന്യം വിചാരിച്ച് നിങ്ങൾ പെരുമപ്പെടുന്നുണ്ടോ? നാളെ രാത്രിനുള്ളിൽ നിങ്ങളുടെ ആർമിയൊക്കെ എന്റെ വയറ്റിന്റെ അകത്തുണ്ടാവും. നിങ്ങളുടെ ആർമി ഇങ്ങോട്ട് വരാൻ നേരം വൈകും, അതുകൊണ്ട് ഞാൻ തന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് പോവാം. വേഗം നമുക്ക് കണ്ടുമുട്ടാം. ആ രാക്ഷസ പ്രേതം നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് പോയി. അത് പറന്നു പോകുന്നത് നല്ല തെളിവായി കാണാൻ പറ്റി. അതായത് അതിനെ കൊണ്ട് ശ്രദ്ധിച്ചു നോക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു മിസൈൽ വന്ന് അതിന്റെ പുറത്തു കൊണ്ടു. ഇപ്പോൾ അതിന് മനസ്സിലായി എയർഫോഴ്സ് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്ന്. ഒരേ സമയത്ത് എയർഫോഴ്സിലുള്ള ഒരുപാട് പ്ലെയിനുകൾ അതിനെ ചുറ്റി പറക്കാൻ തുടങ്ങി. അതിപ്പോൾ അവരെല്ലാരെയും നശിപ്പിക്കണമെന്ന് കരുതി. പിന്നെ ആ എയർക്രാഫ്റ്റ് പോലീസ് എല്ലാരെയും നശിപ്പിക്കാനുള്ള കരുത്തോടെയായിരുന്നു. പക്ഷെ അതിനെ കൊണ്ട് കാണാൻ പോലും പറ്റിയില്ല. അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഓരോ വശത്തും കൈ അനക്കിക്കൊണ്ടേയിരുന്നു. ആ രാക്ഷസ പ്രേതം പതുക്കെ പതുക്കെ ക്ഷീണിക്കുന്നത് അറിയാൻ പറ്റി. അപ്പോഴാണ് ആ ഫ്ലൈറ്റിൽ നിന്നും ഒരു മിസൈൽ അതിന്റെ കഴുത്തിൽ വന്നു കൊണ്ടത്. കഴുത്തിൽ നിന്നും നീല നിറത്തിൽ രക്തം വന്നു. പുറകെ തന്നെ വീണ്ടും ഒരു മിസൈൽ കഴുത്തിൽ വന്നു കൊണ്ടു. അവൻ തറയിൽ വന്നു വീണു. പിന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതിന്റെ കഴുത്തിൽ ഉന്നം വെച്ച് തുടർന്ന് മിസൈൽ അയച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം എന്ത് സംഭവിച്ചെന്നാൽ ആ രാക്ഷസ പ്രേതത്തിന്റെ ജീവിതം അവസാനിച്ചു. പിന്നെ ആർമിയിലുണ്ടായിരുന്ന കുറെ ആൾക്കാർ വളരെ ധൈര്യത്തോടെ അതിന്റെ അടുത്തേക്ക് വന്നു. പിന്നെ അത് മരിച്ചെന്നത് കൺഫേം ചെയ്തു. പക്ഷെ ആർമിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ തീയിട്ട് കത്തിച്ചു. കുറച്ചു ദിവസത്തിന് മുൻപ് വരെ ലോകത്തിലെ ജനങ്ങൾക്കൊക്കെ മരണഭീതി നൽകിയ ആ പ്രേതം ഇന്ന് പതുക്കെ പതുക്കെ എല്ലാവരുടെ മുൻപിലും ചാമ്പലായി മാറിക്കൊണ്ടിരിക്കുകയാണ്.